ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എന്തല്ല ജസ്റ്റ് ഐക്കോണിക് പാക്ക് ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ എൻ്റെ ക്ലബ് കോയിൻസ് നോക്കേണ്ട ആകെ 500 ക്ലബ് കോയിൻസ് മാത്രമേ ഉള്ളൂ. കാരണം വേറെ ഒന്നല്ല, എനിക്ക് ഏകദേശം 600 അടുത്ത് മാച്ച് ഡേയ്സ് മിസ്സായി. 600 ക്ലബ് കോയിൻ കിട്ടാനുള്ള മാച്ച് ഡേയ്സ് മിസ്സായി. മിസ്സായതല്ല, അതായത് പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ മാച്ച് ഡേയ്സിൽ എനിക്ക് ഓപ്പോണിന് കിട്ടുന്നില്ല. ഓപ്പൺ ചലഞ്ചിൽ അതേപോലെ തന്നെ ഓപ്പോണിന് എനിക്ക് കിട്ടുന്നില്ല. കുറേ നേരം ഇങ്ങനെ വെയിറ്റിംഗ് ഓപ്പോണിൻ്റെ അറിഞ്ഞ് കാണിക്കും, അത് കഴിഞ്ഞാൽ പിന്നെ അണബിൾ ടു കണക്ട് ഓപ്പോണിൻ്റെ അറിഞ്ഞിട്ട് കാണിക്കും, എന്നിട്ട് പോകും. അങ്ങനെ ഓപ്പോണിന് കിട്ടുന്നേയില്ല, ജസ്റ്റ് സ്റ്റാൻഡേർഡ് മാച്ച് മാത്രമേ ഇപ്പോൾ കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ പറയുക, ഉള്ള അപ്കോമം വെച്ചിട്ട് നമുക്ക് കറക്കാം. സോ വീഡിയോയിലേക്ക് പോവാം. നമ്മളിൽ ആകെ 555 കോയിൻസ് ഉള്ളു. ഞാൻ അന്നലെ ബ്രൂണോ ഫെർണാണ്ടസിനെ കിട്ടാൻ വേണ്ടിയിട്ട് വെറുതെ 300 ക്ലബ് കോയിൻ ഞാൻ കളഞ്ഞു. വേണ്ടില്ലായിരുന്നു എന്ന് തോന്നി. രണ്ട് ഫ്യൂച്ചർ ഡാഷ്ബോർഡിനാണ് എനിക്ക് തന്നത്. രണ്ട് ഫ്യൂച്ചർ ഡാഷ്ബോർഡും പിന്നെ വേറെ ഏതൊരു സെൻറ്റർ ബാക്കിന് തന്നു. എന്താ പറയുക, ആകെ മൂഞ്ചിപ്പോയി. കിട്ടിയ പ്ലെയറെ തന്നെ പിന്നെയും തരിക പറഞ്ഞാൽ അത് വല്ലാത്തൊരവസ്ഥയാണ്. അല്ലാത്ത കിട്ടാത്തൊരു പ്ലെയറാണെങ്കിൽ പിന്നെയും പ്രശ്നമില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറയുക, ജസ്റ്റിസ് ചെയ്യാറിനെ നമുക്ക് സെയിം ചെയ്യാം. ഫ്യൂച്ചേർഡൊന്നല്ല നമുക്ക്, എന്താ പറയുക, ബേസാണ് കിട്ടിയത്. ഓക്കെ ഗൈസ്, ഓക്കെ. അപ്പോൾ എന്തായാലും എനിക്ക് ലാഭമാണ്. ഞാൻ കാരണം ക്രിസ്ത്യാനോനെ എടുത്തിട്ടില്ല, എൻ്റെ ഉള്ളത് കാരി ഓവർ ആയിരുന്നു. എന്തായാലും എനിക്ക് ലാഭം തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ എന്താ പറയുക, ഐക്കോണിക് മൂവ്മെൻറ്റ് പാക്ക് ഓപ്പൺ ചെയ്യാണ്. ആർസെനലിൻ്റെ പാക്കാണ്. ഇതിലാരും കിട്ടുമെന്ന് എനിക്കറിയില്ല, കാരണം ആകെ 500 എന്താ പറയുക ക്ലബ് കോയിൻസ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സെയിം ചെയ്യാൻ പോവാണ്. കമോൺ കമോൺ, അല്ല ഗൈസ്. അപ്പോൾ ഇതെന്തായാലും ഐക്കോണിക്കൊന്നല്ല. എന്തായാലും ആരാണെന്ന് നോക്കാം. ഗോൾ ബോളാണ്, ഗോൾ ബോൾ. ഡേവിഡ് ലൂയിസിനെയാണ് ഗൈസ് കിട്ടിയത്. ഈ പ്ലെയറൊക്കെ എത്രയോ വട്ടം എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ തോന്നുന്നു ഇന്നലെ മറ്റേ ഫ്യൂച്ചേർഡ് പാക്ക് കറക്കാൻ വേണ്ടി ജസ്റ്റ് വെറുതെ ആ 300 ക്ലബ് കോയിൻ കൊടുക്കേണ്ടില്ലായിരുന്നു, അത് വലിയ നഷ്ടമായി പോയി. എന്നാലും എനിക്ക് ബ്രൂണോ ഫെർണാണ്ടസിന് കിട്ടണമെന്ന് അത്ര ഒരു ഇതുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ കിട്ടാത്തപ്പോൾ ഞാൻ ട്രേഡ് ചെയ്ത് എടുത്തും ചെയ്ത്. അത് ബേസാണ്, ഇത് ഫ്യൂച്ചേർഡാണ്, വ്യത്യാസമുണ്ട്. സോ നമുക്ക് സെയിം ചെയ്യാം. ഓക്കെ, ഇതെന്തായാലും ഐക്കോണിക് അല്ല, ബ്ലാക്ക് എങ്കിലും കിട്ടും നോക്കാം. ഓ, സിൽവർ ആണല്ലോ ഗൈസ്. ഓ, മിനമിനിയോനെയാണ് കിട്ടിയത്. ലിവർപൂളിൻ്റെ മിനമിനിയോനെയാണ് കിട്ടിയത്. ഷേ, ഓക്കേ. പാട്രിക് ഗിയറിന് തന്നെ എനിക്ക് ആവശ്യമില്ല. പക്ഷേ എനിക്ക് ഐക്കോണിക് ക്യാമ്പിൽ കിട്ടിയ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഐക്കോണിക് ക്യാമ്പിൽ കുറച്ചുണ്ട്. പിന്നെ വിആർന്ന് പറഞ്ഞാൽ ഐക്കോണിക്കും മറ്റേ നമ്മുടെ എന്താ പറയുക ലെജൻഡൊക്കെ പോളി തന്നെയാണ്. അതുകൊണ്ട് പിന്നെ ഐക്കോണിക് കിട്ടണമെന്നും വലിയ നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ സെയിം ചെയ്യാൻ പോവാണ്. ഐക്കോണിക് അല്ല, ബേസാണ്. അപ്പോൾ ആരാണെന്ന് നോക്കാം, ആരെ കിട്ടുമെന്ന് നോക്കാം. ഓ, ബ്ലാക്ക് ബോളാണല്ലോ ഗൈസ്. ആരാണ് അവ? ഓ, ഡിബ്രൂയിൻ, ഡിബ്രൂയിൻ. അതെന്തായാലും പൊളിച്ചു ഗൈസ്, അതെന്തായാലും പൊളിച്ചു. കാരണം എനിക്ക് അത്യാവശ്യമുള്ളൊരു പ്ലെയർ ആയിരുന്നു. ഡിബ്രൂയിനെ കിട്ടി ഗൈസ്, പൊളിപ്പൊളി. എൻ്റെ ഉള്ള ഡിബ്രൂയിൻ എന്താ പറയുക, എന്താ പറയുക, മറ്റേ കാരി ഓവർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നല്ല കാര്യം. എന്തായാലും ഫസ്റ്റിനുള്ള പ്ലെയർ തന്നെ തിന്നു. ഇനി നമുക്കൊരു ഐക്കോണിക്കെങ്കിൽ കിട്ടുമോ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് സെയിനിങ് പോവാണ്. ഓക്കെ, ബേസാണ് ഗൈസ്, ബേസാണ്. ബ്ലാക്ക് ബോൾ ആയാൽ മതിയായിരുന്നു. ഹാ, ഗോൾഡ് ബോളാണ്, ഗോൾഡ് ബോൾ. ദാറ്റ് ഈസ് ഗോൾഡ് ബോൾ ഗൈസ്. ലിൻഡ്ലോഫിനെയാണുള്ള ഗൈസ് കിട്ടിയത്. ഇത് ഇന്നലെ ഫ്യൂച്ചേർഡ് പാക്കിൽ ഇന്നലെ കിട്ടിയ പ്ലെയറാണ്, സെന്തുത്താണ്. ഏ, കിട്ടിയവനെ തന്നെ വീണ്ടും തന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ചെയ്യണിങ്ങാണ്. ഇനി കറക്കാനൊരു 15 കോയിൻസിൻ്റെ കുറവും കൂടി ഉണ്ട് ഗൈസ്. ഞാനും എന്താ പറയുക, ഇപ്രാവശ്യത്തെ മാച്ച് ടൈം അവൻ മൂഞ്ചിലായിരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, ചേഞ്ച് ചെയ്യാണ്. പക്ഷേ അതും പോയി ഗൈസ്. അപ്പോൾ ഈ ഒരു പാക്ക് ഓപ്പണിൽ നമുക്ക് ഐക്കോണിക്കൊന്നുമില്ല. ഓ, വീണ്ടും ബ്ലാക്ക് ബോൾ. ഷേ, എൻ്റെ മോനെ പൊളി. എന്തിത്തെ കോപ്പാണ് ഗൈസ്, ഇന്നലെ 2 റാഷ്ബോർഡ് കിട്ടി, ഇന്ന് 3-ാമത്തെ റാഷ്ബോർഡ്. ആർക്ക് വേണ്ടിയിട്ടാണ് എനിക്കറിയില്ല. കോമഡി ആയിട്ടുണ്ട് ഗൈസ്. ഇത്തന്ന പ്ലെയറിനെ തന്നെ തരുന്ന സ്വഭാവം ഇത്രയും കാലമായിട്ട് നിർത്തിയിട്ടില്ല തോന്നുന്നു. ഷേ, അപ്പോൾ ഗൈസ്
എന്താ പറയുക, ഒരു വല്ലാത്ത ഓക്സ്ഫോർഡ്. എന്തായാലും നമുക്ക് ഡിബ്രൂയിനെ കിട്ടി, അതെന്തായാലും നല്ല കാര്യമായി. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഓക്സ്ഫോർഡ് കാര്യമായിട്ടൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ആരൊക്കെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പോലെ കാശ് ഞാൻ ജസ്റ്റ് അച്ചീവ്മെൻറ്റിൽ പോയാക്കിയപ്പോൾ എനിക്ക് 20 ക്ലബ് കോയിൻ കിട്ടി. അപ്പോൾ ഒരു വട്ടം കൂടി നമുക്ക് സ്പിൻ ചെയ്യാൻ പറ്റും. സോ ലാസ്റ്റ് സ്പിന്നാണ്, ഇതിലേക്ക് ആരെങ്കിലും ഒക്കെ ഒന്ന് കിട്ടിയാൽ കിട്ടി. ഓക്കെ, റാഷ്ഫോർഡിന് കിട്ടിയതാണ് വൻ മൂഞ്ചലായി പോയത്. അത് എന്താ പറയുക, ഇന്നലെ 2 റാഷ്ഫോർഡിന് എനിക്ക് ഓൾറെഡി കിട്ടിയതാണ്, അതും ഫ്യൂച്ചേർഡ്. പിന്നെ പോരാത്തിന് ഇപ്പോൾ വീണ്ടും തന്നു, അത് വൻ മൂഞ്ചലായി പോയി ഗൈസ്. എന്താ പറയുക, ഞാൻ ബ്രൂണോ ഫെർണാണ്ടസിനെ കിട്ടാനാണ് കറക്കിയത്, പിന്നെ ട്രേഡ് ചെയ്ത് എടുക്കേണ്ടി വന്നു കിട്ടാതായപ്പോൾ. ഓക്കെ, സെയിം ചെയ്യാണ്, ലാസ്റ്റ് സെയിനിങ് ആണ്, ബ്ലാക്ക് ബോളെങ്കിലും കിട്ടും നോക്കാം. ഓക്കെ, ബേസാണ്, കമോൺ, ഒരു ബ്ലാക്ക് ബോൾ ആയാൽ മതിയായിരുന്നു. ഓ, ഗോൾഡ് ബോളാണ് ഗൈസ്, ഗോൾഡ് ബോളാണ്. ഇനി എന്തായാലും ആരാണ് നോക്കുക, വാൻ ബിസാക്കയാണോ ഗൈസ്? കണ്ടിട്ട് വാൻ ബിസാക്കനെ പോലെ ഉണ്ട്. യെസ്, വാൻ ബിസാക്ക തന്നെയാണെന്ന് തോന്നുന്നു, വാൻ ബിസാക്ക തന്നെയാണ്. ഓക്കെ, വാൻ ബിസാക്കന് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതും കുഴപ്പമില്ല, ഗോൾഡ് ബോളാണെങ്കിലും നല്ല പ്ലെയറാണ്. ഓക്കെ, അതും കുഴപ്പമില്ല. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ആരെ കിട്ടി വെച്ചാൽ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ ഇട്ടേക്കുക. പിന്നെ അതേമാതിരി മാച്ചിൻ്റെ ആർക്കും കിട്ടാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് നീ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ചെയ്യുന്ന നല്ല കണ്ടുമായി വീണ്ടും കണ്ടുമുട്ടാം. ഇസ്മിയം ജസ്റ്റ് സാനിങ് ഔട്ട്. ബൈ ബൈ.